ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദുബിസ സി പി. ഇത് ഞാനിപ്പോൾ ഒരു പുഡിങ്ങായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം യൂട്യൂബിൽ ട്രെൻഡായിട്ടുള്ള ഒരു ഡൽഗണ കോഫീൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അതിൽ നിന്ന് ആ ഒരു കോഫി ക്രീം വെച്ചിട്ട് വേറൊരു ടൈപ്പ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ അടുത്ത് ക്രീമും ചീസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുഡിംഗ് പെട്ടെന്നായി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബേസായിട്ട് കൊടുക്കുന്നത് ഒരു ബിസ്ക്കറ്റാണ്, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. അപ്പോൾ അത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി വേണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഫി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും പിന്നെ നല്ല തിളച്ച വെള്ളവും കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഞാൻ നെക്സ്റ്റ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഫി ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ മിൽക്ക് കോഫി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കോഫി ഉണ്ടാക്കാറ്. പക്ഷേ അത് ഞാൻ ഒരു കോഫിയുടെ പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് ഷെയ്ക്ക് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് കോഫിക്ക് ആവശ്യമില്ല ക്രീം കിട്ടും. ഇത് പുഡിങ്ങിനായത് കാരണം ബീറ്ററുണ്ട്. ഞാനിത് നല്ലൊരു തിക്ക് ക്രീമാക്കി എടുക്കുന്നുണ്ട്. ഡാൽഗണ കോഫിക്കും സാധാരണ ഇനിയിപ്പം ഇതെല്ലാവരും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ബീറ്റർ വെച്ചാണല്ലോ നല്ല തിക്ക് ക്രീം ഉണ്ടാക്കുന്നത്. അപ്പം പുഡിങ്ങിന് വേണ്ടിയിട്ടും അതേപോലത്തെ ക്രീം ഉണ്ടാക്കിയെടുക്കാം. ബീറ്റർ എടുക്കാനുള്ള ഒരു മടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ കോഫി ഉണ്ടാക്കുമ്പോൾ ബോട്ടിലിൽ ചെയ്യുന്നത്. ഇപ്പം കണ്ടില്ല നല്ലൊരു തിക്ക് ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 3 ചീസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ചീസൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോഫി ബീറ്റ് ചെയ്ത് അതേ ബീറ്റ് എടുത്ത് അത് തന്നെ അതുകൊണ്ടാണ് ഞാനിപ്പം ഇതും കൂടി ചെയ്യുന്നത്. അതാണ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആദ്യം തന്നെ കാണുന്നത്. ക്രീമും ചീസും മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ, അതിന് അളവൊന്നുമില്ല. ഞാനിപ്പം ചെറിയൊരു 3 ബൗളിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചീസും മിൽക്ക് മെയ്ഡും കൂടി നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല തണുത്ത 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല തിക്ക് ക്രീമാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഈ ക്രീമൊന്ന് തിക്കായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച കോഫി ക്രീമിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കുക. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരും. ഈ ക്രീമിന് നല്ലൊരു കയ്പ്പാണ്. സാധാരണ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഡാൽഗണ കോഫിക്ക് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്രീം ഒഴിച്ചു കൊടുക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ കുടിക്കാനാണ് ഉണ്ടാക്കുന്ന കോഫിയാണെങ്കിൽ അത്രയങ്ങും ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ കോഫി കുടിക്കാൻ പറ്റില്ല. ഞാൻ ഉള്ളത് തന്നെ പറയാമല്ലോ. സാധാരണ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ക്രീം തയ്യാറായി, നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫിയിൽ ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയെടുക്കാം. ബിസ്ക്കറ്റ് നല്ലോണം മുക്കിയെടുക്കണം. കാരണം ഇത് ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചപ്പോൾ ചില ഭാഗത്തുനിന്ന് അങ്ങനെ കോഫി ബിസ്ക്കറ്റ് കുടിച്ചിട്ടില്ല. അങ്ങനെ സോഫ്റ്റ് ആയിട്ടില്ല ബിസ്ക്കറ്റ്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെച്ച്, ഞാനിപ്പം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തത് കാരണം കുറേ ടൈം എടുക്കുന്നുണ്ട് ഇത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ. ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിന് മേലെ നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുക.
ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെന്തായാലും മിക്കവാറും എല്ലായിടത്തും ചീസൊക്കെ കാണും. ചീസ് ക്യൂബിലെങ്കിൽ നിങ്ങൾ ചീസ് ക്രീമാണുള്ളതെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ മേലെ ക്രീം ഇട്ട് കൊടുക്കുക. ഈ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾ കേക്ക് വേണമെങ്കിൽ കേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഞാനിപ്പം വിചാരിക്കാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. മോള് കോഫി ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ കോഫി ക്രീം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊരു പുഡിങ്ങും കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം ബിസ്ക്കറ്റൊന്നും പൊടിക്കാനൊന്നും ഒന്നുമില്ല. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി ഒരു കോഫി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഫി പുഡിങ്ങാന്നല്ല ഉണ്ടാക്കുന്നത്, കോഫീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരണം. ബിസ്ക്കറ്റും കോഫിയിലാണ് മുക്കിയെടുത്തിട്ടുള്ളത്, പിന്നെ ഈ ക്രീമിൽ നമ്മൾ കോഫീൻ്റെ കുറച്ച് ഇട്ട് കൊടുത്ത് ക്രീം, പിന്നെ ലാസ്റ്റ് നമ്മളിത് ബീറ്റ് ചെയ്ത് വെച്ച കോഫിയിൽ നിന്ന് കുറച്ച് ഭാഗം ഇന്ന് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം, പിന്നെ കാണാനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. നന്നായി തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീസ് ചോക്ലേറ്റും കൂടി വെച്ച് കൊടുത്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം വെച്ച് ഡൽഗണ കോഫി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ തണുത്ത പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തു. എൻ്റെ ക്രീമിന് നല്ല മധുരമുണ്ട്, പിന്നെ നിങ്ങൾ മധുരം പറഞ്ഞെങ്കിൽ ആവശ്യത്തിന് കുറച്ച് മധുരം ഇടുക. സ്പൂൺ വെച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് നല്ല ഐസ് ക്യൂബ് ഇട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോഫി ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കോഫി ഇടുമ്പം തന്നെ എൻ്റെ കോഫിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും കൂടി കഴിഞ്ഞാൽ ഈ കോഫി കഴിച്ച് കുടിക്കാൻ പറ്റത്തില്ല. തീർച്ചയായും നിങ്ങൾ ഈ പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.